കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 10ാം തീയതിയാണ് അവനവഞ്ചേരിയിൽ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള അഫോൺസിയ നഗരസഭാ ജീവനക്കാരുടെ അതിക്രമത്തിന് ഇരയാവുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 10ാം തീയതിയാണ്, ഇന്ന് ഓഗസ്റ്റ് 17ാണ്, ഏകദേശം ഒരാഴ്ചയ്ക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് ആറ്റിങ്ങൽ പ്രദേശത്ത് മാത്രമല്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് തന്നെ ഭയങ്കരമായ വാഗ്വാദങ്ങളും തർക്കങ്ങൾക്കും വഴിവെച്ച ഒരു വിഷയം കൂടിയിട്ടാണിത്. കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരും വളരെ ഞെട്ടലോടുകൂടി കണ്ടൊരു വിഷയമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ നമുക്കൊരു അപമാനമാകുന്ന രീതിയിലാണ് ആറ്റിങ്ങലിലെ ആ സംഭവം അന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ട് ഇതിന് ഉത്തരവാദികളായ നഗരസഭാ ജീവനക്കാർക്ക് നേരെ ഒരു നടപടി പോലും എടുക്കുവാൻ ഈ നഗരസഭയും ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല എന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ആറ്റിങ്ങലിൽ അവലവഞ്ചേരിയിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മളെല്ലാവരും വളരെ വിശദമായി അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നു. നമ്മൾ കണ്ടതാണ് മത്സ്യക്കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവരെ അവരുടെ സാമഗ്രികൾ അതിക്രമിച്ച് കയറി കയ്യേറ്റം ചെയ്ത് എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആറ്റിങ്ങൽ നഗരസഭയുടെ ജീവനക്കാരുടെ നടപടി മുഴുവൻ നിയമവിരുദ്ധമാണ്. അത് മുഴുവൻ നിയമവിരുദ്ധമാണ്. ഒരു നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പിൻബലമില്ലാതെയാണ് നഗരസഭ ഈ വഴിയോര കച്ചവടം ഒഴിപ്പിക്കുന്നു എന്ന പേരിൽ ഈ അതിക്രമം കാട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നഗരസഭ മറുപടി പറയേണ്ടതുണ്ട്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന സമയത്ത് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തുകൊണ്ടാണ് നഗരസഭാ ജീവനക്കാർ പാലിക്കാതിരുന്നത്? ഇപ്പോൾ മന്ത്രി ശിവകുട്ടി തന്നെ പറഞ്ഞല്ലോ നഗരസഭാ ജീവനക്കാർ നടപടി പാലിച്ചിട്ടില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത്, ഞങ്ങളത് പരിശോധിക്കും എന്ന് ഒരു മന്ത്രി പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലോ. അപ്പോൾ വളരെ വ്യക്തമാണ് നഗരസഭാ ജീവനക്കാർ ഒരു നടപടിയും ചട്ടങ്ങളും പാലിച്ചല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്. അവിടെ നിന്നും അവർ കച്ചവടത്തിന് കൊണ്ടുവന്നിരുന്ന 20,000 രൂപയുടെ മത്സ്യം അവിടെ നിന്ന് പിടിച്ചെടുത്തു. അങ്ങനെ മീൻ പിടിച്ചെടുക്കാനുള്ള അധികാരം ഈ നഗരസഭയ്ക്കുണ്ട്. ഞങ്ങളുടെ അറിവ്, ഞങ്ങളുടെ പരിമിതമായ നിയമത്തിനുള്ള അറിവ് വെച്ചിട്ട് ഒരിക്കലും നഗരസഭയ്ക്ക് അതിനുള്ള അധികാരമില്ല. നഗരസഭ എങ്ങനെയാണ്, നഗരസഭയുടെ ആരോഗ്യ വിഭാഗമല്ല ചെയ്തത്, നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളാണ്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് വഴിയോര കച്ചവടം നടത്തുന്ന സാമഗ്രികൾ പിടിച്ചെടുക്കാനുള്ള അധികാരം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്? അതിന് നഗരസഭ മറുപടി പറയണം. അവരെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം എന്താണ്? അവരവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന 20,000 രൂപയുടെ മീന്, ആ മീനെടുത്ത് അതിനെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടി, അതായത് ചവറ് കൊണ്ടുപോകുന്ന വണ്ടിക്കകത്ത് ആ മീനെടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. അത് കൊണ്ടുപോയി നശിപ്പിച്ച് കാണും, അല്ലാതെ വേറെ വഴിയില്ല അതിന്. അപ്പോൾ ഈ പാവപ്പെട്ട ഒരു മത്സ്യക്കച്ചവടക്കാരിയുടെ 20,000 രൂപയുടെ മീനാണ് കൊണ്ടുപോയി നശിപ്പിച്ചത്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇത്രയും വലിയ ക്രിമിനൽ കുറ്റമാണോ ഈ അൽഫോൺസി അവിടെ ചെയ്തത്? ആറ്റിങ്ങൽ പട്ടണത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം, നമുക്കറിയാം, എത്രയോ അനധികൃതമായ കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, എത്രയോ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇവിടെ പണിതിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിനൊന്നും നേരെ ഈ നഗരസഭയുടെ വാളോങ്ങാത്തത്? ഈ പാവപ്പെട്ട അന്നത്തെ അന്നത്തിന് വേണ്ടി കടം വാങ്ങി ജീവിക്കാൻ വരുന്ന ഈ പാവം സ്ത്രീകൾക്ക് നേരെ എന്തിനാണ് ഇങ്ങനെ കയ്യേറ്റവും അതിക്രമവും കാട്ടിയത്? അപ്പൊ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായിട്ടുള്ള നടപടിയാണ് ആറ്റിങ്ങൽ നഗരസഭയുടെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായത്. അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഗവൺമെന്റും പോലീസും സ്വീകരിക്കുന്നത്. ഇതിൽ കുറ്റക്കാരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ആറ്റിങ്ങൽ നഗരസഭയുടെ അവരുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിക്രമം നേരിട്ടത് ഒരു വനിതയല്ലേ? അവരുടെ കൈയൊടിച്ചില്ലേ? അവരെ കയ്യേറ്റം ചെയ്യുന്നത് പരസ്യമായി ചിത്രങ്ങളിലൂടെ വിഷ്വൽസിലൂടെ ഈ കേരളം മുഴുവൻ കണ്ടതല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത്? വനിതകളെ കയ്യേറ്റം ചെയ്യുന്നത് ജാമ്യമില്ലാ കുറ്റമല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്, അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്? അപ്പോൾ ഇതിന് CPM നേതൃത്വത്തിൻ്റെ ഉന്നതമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. CPM നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി രേഖപ്പെടുത്തുകയാണ്. അടിയന്തരമായി ഈ അതിക്രമത്തിന് നേതൃത്വം കൊടുത്ത നഗരസഭാ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഈ നഗരസഭാ ചെയർപേഴ്സൺ തയ്യാറാകണം. ഒന്ന്. രണ്ടാമത്,
ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന ആറ്റിങ്ങൽ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്വകാര്യ മത്സ്യ കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആറ്റിങ്ങൽ എം എൽ എ. ആറ്റിങ്ങൽ എം എൽ എ ഒരു വനിതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏക വനിതാ എം എൽ എയാണ് ആറ്റിങ്ങൽ എം എൽ എ. ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഏറ്റവും വലിയ അതിക്രമം, കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ അതിക്രമമാണ് നമ്മുടെ ഈ അൽഫോൺസിയയ്ക്ക് നേരെ ആറ്റിങ്ങലിൽ നടന്നിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട്, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയണം, ഇത്രയും ദിവസമായിട്ട് ഒരാഴ്ചയിലധികമായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനോ ഈ വിഷയത്തിൽ ഇടപെടാനോ ആറ്റിങ്ങൽ എം എൽ എ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? അത് വലിയൊരു ചോദ്യമാണ്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. നാളെ 18-ാം തീയതി നഗരസഭ ആസ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. ഈ അൽഫോൺസിക്ക് നേരെ കാടത്തം കാട്ടിയ മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടണം, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ആറ്റിങ്ങലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വൈര്യമായി കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. ഇത് നടക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി സമരഭാവത്തുണ്ട്.